ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ്. നമുക്ക് ചോറിനൊപ്പം കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്തൊരു കറിയാണിത്. നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടെടുക്കുക. അപ്പോൾ ഇതിൽ ചെറിയുള്ളി തന്നെ എടുക്കുക കേട്ടോ. സവാള എടുത്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ കുറച്ച് വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, കറിവേപ്പില. ഇനി വാളൻപുളി എടുത്തിട്ടുണ്ട്. അതൊരു അല്പം കൂടുതൽ എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടങ്ങ് ചൂടായി വരുമ്പോൾ രണ്ട് നുള്ള ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചതാണ്. വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിന് നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഉള്ളിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് വഴറ്റിയെടുക്കുന്ന പരിപാടിയാണ്. ചെറിയുള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് കറി വയ്ക്കാനായിട്ട് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറിയാണിത്. വീട്ടിൽ പച്ചക്കറികളൊന്നും ഇരിക്കുന്നില്ല, മീനൊന്നും കിട്ടിയില്ലെങ്കിൽ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയതാണ്. മാത്രമല്ല കേടുകൂടാതെ രണ്ട് ദിവസം ഇരിക്കുന്നതും കൂടിയാണ്. അപ്പോൾ ഇതേ ഉള്ളിയൊക്കെ വഴന്ന് കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളായിട്ട് നമ്മൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടിയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. മുളക് പൊടി ചേർക്കുന്നതിൻ്റെ ഇരട്ടിയാണ് മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇനി പൊടികൾ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അതാണ് ഈ കറീൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇത് നമ്മൾ കേടുകൂടാതെയൊക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ കറിയാണ്. നന്നായി പൊടി ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാളൻപുളി നന്നായി പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുക. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇതൊരു കുറുകിയ ടൈപ്പ് കറിയാണ്. ഇനി നന്നായി തിളപ്പിച്ചെടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ഇതുവരെ. ഇനി നന്നായി വെട്ടി തിളച്ച് വരണം. ഒരല്പം കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കഷ്ണം ശർക്കരയാണ്. ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കറി കുറച്ച് മധുരം പുളി ഒക്കെ കൂടി ചേർന്നതാണ്. അപ്പോൾ ഒന്ന് കുറുകി വരണവരെ നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ദേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരിപാടിയാണ് വേണ്ടത്. ഇനി ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ വിളമ്പാം. കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു കറിയാണിത്. വറുത്തരച്ച് വെച്ച പോലെ തന്നെയാണുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനും. അപ്പോൾ ഇനി കറിയൊന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഉള്ളി വെച്ചിട്ട് സൂപ്പർ കറി തയ്യാറാക്കി നോക്കുക. താങ്ക് യു.